ബിഗ് ബോസ് മലയാളം സീസൺ 6 എപ്പിസോഡ് നമ്പർ 87. ഇനി എത്ര ദിനരാത്രങ്ങൾ എന്ന് ഞാൻ പറയണില്ല. നിങ്ങൾ എല്ലാവരും എന്റെ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്ന് എനിക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നത് സാധനം റിവീലാക്കിക്കൊണ്ടിരിക്കുന്നു, റിവീലാക്കാൻ പോവുകയാണ്. നിങ്ങൾ എല്ലാവരും അറിഞ്ഞ സാധനം തന്നെയാണ്, ലൈവ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഫുള്ള് തരംഗമായിക്കൊണ്ടിരിക്കുന്ന സാധനമാണിത്. സായി നമ്മുടെ പണപ്പെട്ടി എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, 500,000 കണ്ടത്, സായി 500,000 എടുത്ത് ഇറങ്ങി. പക്ഷെ എന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അത് നല്ലൊരു മൂവ്മെന്റ് ആയിരുന്നു എന്നേ ഞാൻ പറയുള്ളൂ. കാരണം എനിക്ക് അത്ര വലിയ കുഴപ്പം തോന്നിയില്ല. കാരണം സായി വിചാരിച്ചിട്ടുണ്ടാവും ടോപ്പ് ഫൈവില് വരില്ല, അല്ലെങ്കിൽ വേണ്ട ഒരു പൈസ, അല്ലെങ്കിൽ വേറെ കാര്യമായ പൈസക്ക് വേണ്ടിയിട്ടല്ല സായി അത് എടുത്തതെന്ന് നമുക്ക് അറിയാം. കാരണം ഒന്നാം സ്ഥാനം കിട്ടുന്നവർക്ക് ഫസ്റ്റ് പ്രൈസ് മണിയുണ്ട്, പിന്നെ ബാക്കി സെക്കൻഡ് പ്രൈസും തേർഡ് പ്രൈസും ഒന്നും ഇല്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. പക്ഷെ സായി അത് എടുത്തത് നല്ലൊരു കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു പൈസയ്ക്ക് വേണ്ടി പൈസ അയ്യോ 500,000 കണ്ടിട്ട് മഞ്ഞളിച്ചെടുത്ത സാധനമൊന്നും അല്ല സായി. എന്തായാലും അത് നല്ലൊരു തീരുമാനം, നല്ലൊരു മൂവ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. പൈസയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊന്നും അല്ല, സായി അതൊരു ഡിസിഷൻ എടുത്തു, ഞാൻ ഈ പൈസ എടുത്തിട്ട് ഇറങ്ങുകയാണ്. കാരണം സായി അത് കഴിഞ്ഞിട്ട് പറഞ്ഞ കുറച്ച് പ്രസംഗം, ഒരു സ്പീച്ച് പോലെയുള്ള സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് കൊണ്ടു. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടം വന്നു. സായി പറഞ്ഞു ഞാൻ എനിക്ക് അച്ചീവ് ചെയ്യേണ്ട സാധനങ്ങൾ എനിക്ക് അച്ചീവായി, ഞാൻ നല്ലൊരു ഹ്യൂമൻ ബീങ് ആയി, ഞാൻ വിചാരിച്ച സാധനങ്ങളൊക്കെ നടന്നു, അതെനിക്ക് ഈ പ്ലാറ്റ്ഫോം എനിക്ക് നല്ലോണം ഉപകാരപ്പെട്ടു എന്ന രീതിയിൽ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. സായി തന്നെ പറഞ്ഞു ഇനി ഞാൻ കപ്പടിച്ചാൽ അടിക്കാൻ പോവാണെങ്കിൽ എനിക്കൊരു ഗിൽറ്റ് ഫീൽ ഉണ്ടാവും, അതായത് ഞാൻ നല്ലൊരു മനുഷ്യനിൽ നിന്ന് വീണ്ടും ഒരു വേറെ എന്തോ സംഭവം അച്ചീവ് ചെയ്യാൻ പോകുമ്പോൾ എനിക്ക് തന്നെ തോന്നും അത് എനിക്ക് അർഹതപ്പെട്ടതല്ല എന്നുള്ള രീതിയിലാണ് സായി സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ സായി ഈ പണപ്പെട്ടി എടുത്തത് ഞാൻ എനിക്ക് അക്സെപ്റ്റബിൾ ആണ്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഈ പറയുന്ന പോലെ തന്നെ സായി എന്താ പറയുക പണപ്പെട്ടി എടുത്തിട്ട് ആർക്കെങ്കിലും കൊടുക്കുന്നോ ഇങ്ങനെ കൊടുക്കുന്നോ അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഒക്കെ സായിന്റെ ഡിസിഷനാണ്, ഞാൻ എന്തായാലും അതിൽ ഇടങ്കോലിടാനൊന്നും പോകില്ല. എന്തായാലും സായി എടുത്തത് നല്ല തീരുമാനം തന്നെയാണെന്നേ ഞാൻ പറയുള്ളൂ. അങ്ങനെ എനിക്കൊരു കുഴപ്പം തോന്നിയിട്ടില്ല. അത് കാരണം അത് എന്താ വിചാരം, നമ്മൾ ബാക്കി എല്ലാവരോടും നമ്മൾ കണ്ടു അഭിഷേക് ഋഷിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അത് ഋഷിനോടുള്ള സ്നേഹം കൊണ്ടാണോ ജനീൻ സ്നേഹം കൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. ഋഷി എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ ഋഷിന്റെ വോട്ടിംഗ് കട്ടി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാവും അഭിഷേകൊക്കെ ചെയ്തിട്ടുണ്ടാവുക. സായിനെ സാവിനെ നമ്മൾ കണ്ടു, അവിടെ പണപ്പെട്ടി ഡിസ്കഷൻ കുറേ ദിവസമായിട്ട് നടക്കുന്നുണ്ട്, ഒരു 3-4 ദിവസമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ മേ ബി അതിൽ നിന്നൊരു ഉരുത്തിരിഞ്ഞ മാഷയമാവാം സായി അത് എടുക്കും. ഞാൻ അങ്ങനെ വിചാരിക്കും, ഞാനത് കണ്ടപ്പോണ്ടല്ലോ അയ്യോ സായി ഇപ്പം എടുക്കും. പക്ഷെ എന്താ സങ്കടം എന്ന് വെച്ചാൽ എനിക്കൊരു സങ്കടമുണ്ട്, എന്താ വെച്ചാൽ അതോടുകൂടി സായിന്റെ ബിഗ് ബോസ് ജീവിതം കഴിഞ്ഞല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. എന്താ പറയുക, ആ ഒരു മൊമെന്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എനിക്ക് വിഷമായി വെച്ചാൽ വിഷമായി, കാരണം എന്താ വെച്ചാൽ പൈസ എടുത്തിട്ട് ഇറങ്ങി പോണേല ആ ഒരു ബിഗ് ബോസ് പറഞ്ഞൊരു ലൈഫ്, ആ ഒരു ജീവിതത്തിലെ ഒരു ചാപ്റ്റർ കഴിഞ്ഞു എന്നുള്ളൊരു സംഭവം ആലോചിക്കുമ്പോൾ സങ്കടമുണ്ട്. നമ്മൾ ഇഷ്ടപ്പെട്ട സാധനം, അതായത് നമ്മൾ ഇഷ്ടപ്പെട്ട് വിചാരിച്ചൊരു സാധനമായിരുന്നു ബിഗ് ബോസ് എന്ന് പറഞ്ഞത്, ആ ഡ്രീം അച്ചീവ് ആയി എന്ന് കണ്ടപ്പോൾ തന്നെ അത് പിന്നെ ഇനി നമുക്കൊരു പറയാനൊന്നുമില്ല. എന്താ പറയുക, അത് കഴിഞ്ഞു. എനിക്ക് എന്താ പറയുക, നല്ലൊരു മനുഷ്യനായി എന്നുള്ളത് അറിയുമ്പോൾ തന്നെ ഒരു സന്തോഷം. അങ്ങനെ സായിക്കത് ഈ പ്ലാറ്റ്ഫോം നല്ല യൂസ് ചെയ്യാൻ പറ്റി, ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു അറിഞ്ഞു. അതൊക്കെ കേൾക്കുമ്പോൾ നല്ല സന്തോഷം തന്നെയുണ്ട്. പിന്നെ നിങ്ങളെല്ലാവരും പറഞ്ഞ പോലെ സായിയാണ് എനിക്ക് അത് ഏറ്റവും രസം തോന്നി. സായിയാണ് ഈ ബിഗ് ബോസുകളിൽ വെച്ചിട്ട് ഏറ്റവും വേസ്റ്റ് കണ്ടസ്റ്റന്റ്, ഈ സീസൺ തന്നെ കൊളമാക്കിയത് സായിയാണ് എന്ന രീതിയിലാണ് നിങ്ങൾ എല്ലാവരും പറയുന്നതൊക്കെ എനിക്കറിയാം. അത് നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് പറയുന്നത് എനിക്കറിയില്ല. നിങ്ങൾക്ക് നീ വേറെ ആർമിക്കാരാണോ വേറെ ടീമുകാരാണോ ഒന്നും എനിക്കറിയില്ല. സായി എവിടെയാണ് ഇവിടെ വന്നിട്ട് ഈ സീസണിലെ ഏറ്റവും വേസ്റ്റ് കണ്ടസ്റ്റന്റ് ആണ് തോന്നിയതിൽ കാരണം എന്താണെന്ന് പറയാം. എന്ത് അവിടെ ഗെയിം കളിക്കുന്നില്ല എന്നിട്ട്, ഈ TTFലെ നിങ്ങൾ കണ്ടതല്ലേ എങ്ങനെയാ ഗെയിം കളിച്ചെന്നുള്ളത്. വിട്ടുകൊടുക്കണൊക്കെ ഒരു ഗെയിം തന്നെയല്ലേ, എല്ലാ സീസണിലും വിട്ടുകൊടുത്തുള്ള കളിക്കുണ്ടായിരുന്നല്ലോ, അത് നിങ്ങൾ ആരും കണ്ടിട്ടില്ലേ, ഇത് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിങ്ങൾ ഇനി പറയും ഞാൻ സായിന്റെ വെള്ളപൂശ വന്നതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ നിങ്ങൾ ഈ പറയുന്ന കമന്റിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേ, അത്ര ഉള്ളൂ. എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. സായി ഇപ്പൊ ഞാൻ പറഞ്ഞ എനിക്ക് സായി ടോപ്പ് ഫൈവ് വരണം കപ്പടിക്കാൻ തന്നെ ഇന്നും ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ സായി ഇത് എടുത്ത തീരുമാനം തന്നെ, ഞാൻ അതിന് ഒരു എതിരഭിപ്രായം ഒരു സാധനം ഞാൻ പറയില്ല. സായി എടുത്ത നല്ല തീരുമാനം തന്നെയാണ്, ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യും. എനിക്ക് അത്ര പറയാനുള്ളൂ. പിന്നെ ബാക്കിയുള്ള ആൾക്കാർ പറഞ്ഞു പോയിട്ട് എനിക്കിപ്പോ എന്റെ ഭർത്താവിനെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ, അത്ര തന്നെ ഉള്ളൂ. അപ്പൊ വേസ്റ്റ് കണ്ടസ്റ്റന്റ് പറഞ്ഞു, എവിടെ ഏത് രീതിയിലാണ് സായി വേസ്റ്റ് കണ്ടസ്റ്റന്റ് ഒരു ഉദാഹരണ സഹിതമൊക്കെ പറഞ്ഞു തന്നാൽ രസമുണ്ടായിരുന്നു. പിന്നെ എല്ലാ ഗെയിമും കുളമാക്കാൻ നടക്കുകയാണ് സായി എന്ന് പറഞ്ഞു. സായി അത് കുളമാക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് കുളമാക്കാതെ ഇരുന്നൂടെ, അതിൽ ആ കുളമാക്കടയിൽ പെട്ടിട്ടാണല്ലോ ആ കുളത്തിലേക്ക് ചാടിയിട്ടാണല്ലോ ബാക്കിയുള്ളവർ അങ്ങനെ ആയി നിന്നത്. സായി ആണ് മറ്റേ സിജോയുടെ ഗെയിം കൊളാക്കിയത്, അഭിഷേകിന്റെ ഗെയിം കൊളാക്കി നിൽക്കുന്നു, അവരൊക്കെ അതിൽ ആ ലൂപ്പിൽ പെട്ടതുകൊണ്ടാണല്ലോ അങ്ങനെ ആയത്. അല്ലാതെ സായി മാത്രം ഒരാൾ വിചാരിച്ച ഗെയിമൊക്കെ കൊളാവോ, എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ഈ പറയുന്ന കമന്റിനൊക്കെ എന്ത് വാലിഡ് റീസൺ ആണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാവണില്ല. സത്യം പറഞ്ഞാല് എനിക്ക് എന്തായാലും ഫീൽ ചെയ്തത്, ഞാൻ പറഞ്ഞ എനിക്ക് കാര്യം തോന്നിയത് എന്താ വെച്ചാൽ സായി അവിടെ ഗെയിം സീക്രട്ട് ഏജന്റ് എന്ന രീതിയില് ഗെയിം കളിക്കുന്നില്ല എന്നല്ല, എനിക്ക് തോന്നുന്നത് വെച്ചാൽ സായിക്ക് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്, സായിക്ക് സംസാരിക്കാൻ നല്ല കഴിവുണ്ട്, നല്ലോണം പറയാറുണ്ട്.
അത് നമ്മൾ അത് എക്സ്പെക്ട് ചെയ്തു. കാരണം നമ്മൾ കണ്ട പക്ഷെ പേഴ്സണൽ ലൈഫിൽ സായി നല്ലൊരു മനുഷ്യനാണെന്നും നല്ല ഉള്ളിൽ നല്ലൊരു മനുഷ്യത്തുള്ള ആളെന്നും ഞാൻ എപ്പോഴും പറഞ്ഞത് എനിക്ക് ഫീൽ ചെയ്ത് തരാം. കാരണം ഞാൻ പറഞ്ഞത് എനിക്ക് കുറെ കാലത്തുള്ള പരിചയമുള്ള ആളാണ്, എനിക്ക് നല്ലോണം അറിയാം, ഞങ്ങൾ ഒരുമിച്ചുള്ള ആളാണെന്ന് നിങ്ങൾക്ക് അറിയാലോ, ഭയ ഭർത്താവുമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അറിയാം സായിന്റെ ഉള്ളിലുള്ള മനുഷ്യത്വം എന്താന്നുള്ളതും എങ്ങനെയാണ് ആൾക്കാരോട് പെരുമാറുന്നുള്ളതും. അപ്പൊ സായി അത് അവിടുന്ന് പിന്നെയും പിന്നെയും തിരിച്ചറിഞ്ഞു ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ഞാനൊരു മനുഷ്യനായി തിരിച്ചു വരുന്നു പറഞ്ഞപ്പോൾ അതൊരു പോസിറ്റീവായിട്ട് എടുക്കാതെ അതിലും നെഗറ്റീവ് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും പറയാനില്ല. കാരണം സായി അത് പോസിറ്റീവായിട്ട് തന്നെ പറയുന്നത്, അതായത് ഞാനൊരു മനുഷ്യനായി എനിക്ക് ഇങ്ങനെയായി എന്നുള്ളത് പറയുമ്പോൾ അതിനും കുറ്റം പറയാനുള്ള രീതിയിൽ എനിക്ക് മനസ്സിലാവില്ല എന്താ ഉദ്ദേശിക്കുന്നത്. സായി ഒരു ഈ ഗെയിം എന്ന് പറഞ്ഞ ഗെയിമാണ്, നമ്മൾ ഗെയിമിനെ ഞാൻ പറഞ്ഞു, ഞാൻ സത്യം തന്നെ പറഞ്ഞു, ഗെയിം നമ്മൾ ഗെയിമായിട്ട് കളിക്കണം, നമ്മുടെ നന്മമാരും പോയിട്ട് കളിക്കാൻ കളിച്ചിട്ട് കാര്യമില്ല പറഞ്ഞു. പക്ഷേ അത് എന്റെ പേഴ്സണൽ ലൈഫിലും സായിയുടെ പേഴ്സണൽ ലൈഫിലും അത് നല്ലൊരു കാര്യം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനെനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ വല്ല കുഴപ്പമുണ്ടോ. സായിന് ഞാൻ എന്തായാലും ഇങ്ങനെ ഈ കാര്യത്തിന് സപ്പോർട്ട് ചെയ്യുള്ളൂ. കാരണം സായി നല്ലൊരു മനുഷ്യനായി, ഞാൻ പറഞ്ഞ ഓൾറെഡി ഒരു നല്ല മനുഷ്യൻ തന്നെയാണ്, നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണ്. പക്ഷെ ഈ ഒരു സംഭവത്തോട് കൂടി സായിക്ക് കുറെ പ്യൂരിഫൈ ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ അത് മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് എന്റെ ജീവിതത്തിലും നല്ലോണം ബാധിക്കുന്നുണ്ട്, നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. അത് എനിക്ക് സന്തോഷം തന്നെ കാര്യമാണെങ്കിൽ ഞാൻ അതിന് സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത്, അല്ലാതെ അയ്യോ ഇത് വേണ്ട ഇത് ചെയ്യരുത് പഴയ പോലെ ആവണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് പലതും പറയാൻ പറ്റുമോ. സ്വയം ഒരു ബോധം വന്നു ഞാൻ ക്ലെൻസ്ഡായി അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യം, അത് എന്റെ ജീവിതത്തിൽ നല്ലോണം ബാധിക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഹാപ്പിയാണ്. എന്തായാലും എന്നെ സായി ഞാൻ അവിടെ ചെന്നപ്പോൾ സായി എന്നോട് കുറെ പറഞ്ഞ കാര്യങ്ങളുണ്ട്, അത് എനിക്ക് സായി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കുറെ കാര്യങ്ങൾ അച്ചീവ് ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അതിന് ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, കാരണം അത് ഞാൻ ബിഗ് ബോസ് അല്ല ഈ ജീവിതത്തിന്റെ ഏറ്റവും അവസാനം എന്ന് പറഞ്ഞത്, അത് കഴിഞ്ഞിട്ട് ഒരു ലൈഫുണ്ട്. ഞങ്ങളൊക്കെ ചെറുപ്പക്കാരാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലും നമുക്ക് ഇനി ലൈഫ് കിടക്കുകയാണ്. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ബിഗ് ബോസ് കാരണം ഒരു നല്ല കാര്യം ഉണ്ടായി എന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷം തന്നെയാണ്, ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മൾ ഗെയിമിനെ കുറിച്ച് നമ്മൾ പലതും പറഞ്ഞിട്ടുണ്ട്, ഞാൻ കുറെ ട്രോളിയിട്ടുണ്ട്. സായിക്ക് അറിയുന്ന കാര്യം ഞാൻ അവിടെ ചെന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, സായി പറഞ്ഞു നീ എന്താന്ന് വെച്ചാൽ ചെയ്തു, എനിക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമില്ല, ഞാൻ ആസ് എ ഹ്യൂമൻ ബീങ് ഞാനൊരു നല്ല മനുഷ്യനായി ഞാൻ നല്ല മെച്ചപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ഞാൻ ആസ് എ വൈഫ് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഞാൻ പറയട്ടെ, എനിക്ക് നല്ല പോസിറ്റീവായിട്ട് തന്നെ തോന്നിയിട്ടുള്ളത്, അല്ല എനിക്ക് ഒരു കുറ്റമോ ഒരു തെറ്റോ ഒന്നും ഞാൻ പറയില്ല. ബാക്കിയുള്ള കാണികളിൽ നിന്ന് പറയും നിങ്ങൾ എന്താ ഗെയിമായിട്ട് ഗെയിമിനെ കാണാതെ അവിടെ നന്മമാരം കളിക്കാൻ പോയി അങ്ങനെ പോയി ഇങ്ങനെ പറയുമ്പോൾ അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് വ്യത്യാസമുണ്ട്, അത്രേ പറയുള്ളൂ. നമുക്ക് ഇനി അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. ഇതിപ്പോൾ ഞാൻ എന്റെ കാര്യം പറഞ്ഞു, ഞാൻ എന്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് നല്ല ഉപകാരം ഉണ്ടായെന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല കാര്യം തന്നെ. കാരണം സായി അവിടെ നിന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട്, നമ്മൾ രണ്ട് കൊല്ലമായിട്ട് നടത്താൻ പറ്റാത്ത സാധനങ്ങൾ നമ്മൾ ഇനി ചെയ്യും, അതൊക്കെ കേൾക്കുമ്പോൾ നല്ല സന്തോഷം തന്നെയല്ലേ. അത് എന്റെ ലൈഫിൽ നിങ്ങൾക്ക് അത് പേഴ്സണലി എടുക്കും എടുക്കാൻ അറിയാത്തവരാകും മേ ബി, എനിക്കറിയില്ല. പക്ഷെ എനിക്ക് എന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് നല്ല ഉപകാരമുള്ള കാര്യം തന്നെയാണ് ഞാൻ പറയുള്ളൂ. അപ്പൊ അതാണ് സംഭവം, പിന്നെ മെയിനായിട്ട് അതുണ്ടായത്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, എനിക്കത് എടുത്തപ്പോൾ സങ്കടം വന്നത് എന്താണെന്ന് വെച്ചാൽ സായിയുടെ ബി ബി ജീവിതം അതോടെ കഴിഞ്ഞു എന്ന് കാണുമ്പോൾ കേൾക്കുമ്പോൾ എനിക്കൊരു വിഷമം, അത് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ മിക്കവാറും അടുത്ത ചെറിയ എൻട്രി ഉണ്ടാവില്ല വീട്ടിലേക്ക് പോകുന്നത്, ഇനിയിപ്പോൾ അറിയില്ല സായി മിക്കവാറും നാളെ വരുന്നുണ്ടാവണം ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്താ പറയുക, ഞാൻ ഹാപ്പിയാണ്, നല്ലൊരു തന്നെ ചെയ്തത്. പിന്നെ വേസ്റ്റ് കണ്ടസ്റ്റന്റ് പറഞ്ഞത് ബാക്കിയുള്ള ഈ ലോകത്ത് ഇത്രയും സീസൺ കണ്ടിട്ടും എല്ലാ ബിഗ് ബോ എല്ലാ ലോകത്തിലും വെച്ചാൽ ഏറ്റവും വേസ്റ്റ് കണ്ടസ്റ്റന്റ് സായി ആണെന്ന് പറഞ്ഞിട്ട് അതിനൊരു ലോജിക്കും ഞാൻ കാണില്ല. സായി ഗെയിം കളിക്കുന്ന സ്ഥലത്ത് ഗെയിം കളിച്ചിരുന്നു, അത്രയും വയ്യായി. എന്നോട് ഏറ്റവും കൂടുതൽ ഞാൻ അവിടെ ചെന്നപ്പോൾ സായിനോട് പറഞ്ഞു, ഞാൻ അത്രയും എനിക്ക് പെയിനാണ്, എനിക്ക് അത്രയും വയ്യ. എന്നിട്ടും ഞാൻ പറഞ്ഞതായി സായിനോട്, അവിടെ നിൽക്കൂ കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ ഒന്ന് നിൽക്കൂ. എന്നിട്ടും പറഞ്ഞു, എല്ലാ സ്നേഹം എനിക്ക് വയ്യ, എനിക്ക് വയ്യക്ക് ഒട്ടും വയ്യാന്ന് സായി എന്നോട് അങ്ങനെ ഒരു ആദ്യമായിട്ടാണ് പറയുന്നത്. അങ്ങനെ സായി എന്തെങ്കിലും പെയിൻ എത്ര പെയിൻ ഉണ്ടെങ്കിലും ജീവിതത്തിൽ പെയിൻ ഉണ്ടെങ്കിലും എന്നോട് പറയാറുണ്ട്, അത് കുഴപ്പമില്ല വിട്ടിക്ക്, അത്രയും എക്സ്ട്രീം പെയിൻ ഉണ്ടാകുമ്പോൾ മാത്രമേ ഡോക്ടറെ അടുത്ത് പോകണമെന്ന് പറയുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ എപ്പിസോഡിലും സായി പറഞ്ഞെന്താ, ഇനി നമ്മൾ ഡോക്ടറെ കാണിക്കും, എന്തെങ്കിലും പെയിൻ ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിക്കും, അത് വേറൊരു കാര്യത്തിൽ നമുക്ക് തടസ്സപ്പെടുത്താതെ ഇരിക്കണമെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിക്കും. അതൊക്കെ സായി അവിടുന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ്, നല്ലൊരു അച്ചീവ്മെന്റ് ആണെന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ സായി എന്നോട് പറഞ്ഞാണ്, എനിക്ക് അത്രയും വയ്യാന്ന് എന്നോട് മുഖത്തൊക്കെ അത്രയും സങ്കടം വിട്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ഒന്ന് നിൽക്കൂ കുഴപ്പമില്ല. എന്നിട്ടും ഞാൻ പിന്നെ അവസാനം പറഞ്ഞു, ഹെൽത്ത് നോക്കണം, ഹെൽത്ത് നോക്കിയിട്ട് മതി കളിച്ചത് എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിക്കുന്നത് ചെയ്തു. അപ്പൊ ഇനി ഒന്ന് ആലോചിക്കൂ, TTFലാണെങ്കിലും എല്ലാ കളിയിലും സായി 100% കൊടുത്തു തന്നെ കളിച്ചത്. പിന്നെ അവിടുന്ന് പറയുന്നുണ്ട്, എനിക്ക് വയ്യ, എനിക്ക് ചില പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് കുറെ വിട്ടുകൊടുത്ത സാധനങ്ങളുണ്ട്. സായിക്ക് മനസ്സിലായിട്ടുണ്ടാവും TTF വരെ എത്താനുള്ള ഒരു സായി അങ്ങനെ പറയണ്ടല്ലോ, എനിക്ക് അങ്ങനത്തെ ഒരു യോഗ്യത ഉണ്ടാവാതിരിക്കാം, അതുകൊണ്ടാണ് ഞാനിങ്ങനെ നിൽക്കുന്നത് സായിയോട് പറയുന്നുണ്ട്. പിന്നെ വിട്ടുകൊടുത്തൊക്കെ കളിന്റെ ഭാഗമാണ്, ഞാൻ പറഞ്ഞില്ല എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല വിട്ടുകൊടുത്തതും, പിന്നെ ഗെയിം കളിച്ച് ജയിക്കേണ്ട സാധനങ്ങളാണ്, പിന്നെ അങ്ങനെ കുറെ പെൺകുട്ടി പാസ് അതൊക്കെ കഴിഞ്ഞു, അതൊക്കെ ഗെയിമിന്റെ പാർട്ടാണ്, അതൊക്കെ കഴിയും ചെയ്തു, ഫുള്ള് കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് പുതിയൊരു ലൈഫാണ് എന്തായാലും ഉള്ളത്, പുതിയ ലൈഫ് അല്ലെന്ന് ഞങ്ങളുടെ ലൈഫ് എന്താ വെച്ചാൽ, അല്ല എന്താ ഒരു ഞങ്ങൾ പണ്ട് പ്രേമിച്ച സമയത്ത് മുതലുള്ള ഒരു മേ ബി അതൊക്കെ ചിലപ്പോൾ സായി ആലോചിക്കുന്നുണ്ടാവും ആ സമയത്ത് എന്നെ എങ്ങനെ കെയർ ചെയ്തതും എന്നുള്ളതും എങ്ങനെ കൊണ്ടു നടന്നു എന്നുള്ളതൊക്കെ സായി ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ടാവും, അതൊക്കെയാവും വിചാരിച്ചിട്ടുണ്ടാവും. അപ്പം ഞാൻ എക്സൈറ്റഡ് ആണ്, ഞാൻ ഒരു എന്താ പറയുക, ഞാൻ ഹാപ്പി മൊമെന്റിലാണ് സത്യം പറഞ്ഞാൽ. ഇനിയുള്ള ലൈഫ് എങ്ങനെയാവും എന്ന് അറിയാൻ വേണ്ടിയിട്ട് എങ്ങനെയാവും അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ്. ഞാൻ പറയുന്നത് എനിക്കെന്തായാലും ഭയങ്കര ഹാപ്പി. സായി അതൊരു നല്ല സായി എന്ന് പറഞ്ഞാൽ സായി അതൊരു ഗെയിമേ ആയിട്ട് കൂട്ടിയിട്ടില്ല, എനിക്ക് ഉറപ്പാണ് സായി അത് ഗെയിം ആവില്ല ചെയ്തതെന്നുള്ളത്.
സായിന്റെ ഉള്ളിൽ തട്ടി പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ എല്ലാ എപ്പിസോഡിലും എല്ലാ കാര്യത്തിലും പറയുന്നുണ്ട്. ഞാൻ അന്ന് സായിനെ കണ്ടപ്പോൾ സായിനോട് കെട്ടിപ്പിടിച്ചിട്ടോട് പറഞ്ഞതറിയാം, ഞാൻ കുറെ അനുഭവിച്ചു. അപ്പൊ ഞാനും പറഞ്ഞു, ഞാൻ അനുഭവിച്ചു എന്ന് പറഞ്ഞു, എനിക്ക് ഭയങ്കര സന്തോഷമായി ഇന്ന് സായിനോട് പറഞ്ഞു. അത് ഉള്ളിൽ തട്ടി പറഞ്ഞാൽ എനിക്ക് കറക്റ്റ് മനസ്സിലായ സാധനം തന്നെയാണ്. അപ്പോൾ ഇനി ഞാൻ ട്രോളിനൊക്കെ ട്രോളിന്ന കാര്യങ്ങളൊക്കെ വേറെ, അതൊക്കെ സെപ്പറേറ്റ് സാധനങ്ങൾ, അതൊക്കെ വെറും ഗെയിം ബേസിസിലാണ് പറഞ്ഞു. ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൻ്റെ കാര്യം പറഞ്ഞെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സായി പൈസ എടുത്തിന് ഒരു തെറ്റുമില്ല, നല്ലൊരു മൂവ്മെൻ്റ് ആണെന്ന് പറഞ്ഞു, ഒരു ഗെയിം ചേഞ്ചിങ് തന്നെയാണ്. ഇനി മേ ബി നെക്സ്റ്റ് പെട്ടി വെക്കുമോ എനിക്കറിയില്ല, അത് വെച്ചാൽ വേണ്ടവർക്ക് എടുക്കാം. നമുക്കറിയാം ഫസ്റ്റ് പ്രൈസിൻ്റെ സമ്മാനമുള്ളൂ, ബാക്കിയുള്ളവർക്ക് പ്രൈസ് ഉണ്ടോ എനിക്കറിയില്ല. പക്ഷേ ഇത് നല്ലൊരു തീരുമാനമാണ് ഞാൻ പറഞ്ഞു, ഞാൻ സപ്പോർട്ട് ചെയ്യുള്ളൂ. വെള്ളപൂശാന്ന് പറയുന്നവർക്ക് വെള്ളപൂശി എന്ന് പറയാം, പിന്നെ വേസ്റ്റ് കണ്ടസ്റ്റൻ്റാണ് സായി എന്ന് പറഞ്ഞത് അതും പറയാം, വെറുതെ ഇരിക്കുകയാണ് മരവാഴയാണ് മറ്റേതാണ് പറഞ്ഞത്, നിങ്ങൾക്ക് പറയേണ്ടവർക്ക് എന്ത് വേണമെങ്കിലും പറയാം, ഒരു കുഴപ്പമില്ല. സായി എന്തായാലും തിരിച്ചു വന്നാൽ വീണ്ടും ഈ കാറിൻ്റെ അകത്തുണ്ടാവും, സ്റ്റിയറിങ്ങിൻ്റെ അടുത്തുണ്ടാവും, ഞാൻ ഇപ്പുറത്തുണ്ടാവും, ജിത്തുബായ് ബാക്കിലുണ്ടാവും. അങ്ങനെ തന്നെ ഇനി തുടരാൻ പോകുന്നുള്ളൂ. അത് കാരണം ഞങ്ങളുടെ പ്രൊഫഷനാണിത്, എൻ്റെ അല്ല സായിൻ്റെ പ്രൊഫഷനാണിത്. സായി അത് കൊണ്ടുപോയേ പോവുള്ളൂ, പോവുള്ളൂ എന്നുള്ളത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും വെയിറ്റിംഗ് ആണ് സായിൻ്റെ, സായിനെ കാണാൻ വേണ്ടിയിട്ട്. നടക്കട്ടെ എന്തായാലും അല്ലേ, എന്താ പറയുക. പിന്നെ ഞാൻ പറഞ്ഞ സ്പോയിൽ ചെയ്ത കാര്യമൊക്കെ പറഞ്ഞത് സായിയുടെ ഗെയിമിൽ സ്പോയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ അല്ലെ ഉത്തരവാദികളാണ്. സായി ആദ്യം പറഞ്ഞ സാധനം തന്നെ എനിക്ക് പറഞ്ഞു, സായി സായിൻ്റെ ഗെയിമിലേക്ക് എല്ലാവരും വരുത്തിയിട്ടുണ്ടെങ്കിൽ സായിൻ്റെ കഴിവാണത്. ആ ഒരു ഗെയിം സ്പോയിൽ ആക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ്. പിന്നെ എവിടെയാണ് ഗെയിം സ്പോയിൽ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവില്ല, എൻ്റെ ലോജിക് എന്താണെന്ന് ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഈ ബിഗ് ബോസ് കാരണം എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ട്, അത് സത്യസന്ധമായ കാര്യം തന്നെയാണ്. ഞങ്ങളുടെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതും ആരൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല എന്നുള്ള സത്യം, നഗ്നമായ സത്യം ഞങ്ങൾ അറിഞ്ഞു. അത് ഈ രണ്ട് മാസം കൊണ്ട്, അതായത് രണ്ട് മാസം കൊണ്ട് ഞങ്ങൾ അറിഞ്ഞു. കാരണം രണ്ടു സായി, സായിനോട് എനിക്ക് ഞാൻ നല്ല കടപ്പെട്ടിരിക്കുന്ന ആളാണ് എന്തായാലും. കാരണം ബിഗ് ബോസ് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് അത്രയും നെഗറ്റീവ് വന്നിട്ടും അത്രയും കാര്യങ്ങൾ വന്നിട്ടും ഞങ്ങൾക്ക് അറിയാൻ പറ്റി ഞങ്ങളെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെ കൂടെ ഞങ്ങൾ വിചാരിക്കാത്ത ആൾക്കാർ ഞങ്ങളുടെ കൂടെ നിന്നു, വിചാരിച്ച ആൾക്കാർ ഒന്നും കൂടെ നിന്നില്ല. ആ ഒരു നഗ്നമായ സത്യം ഞങ്ങൾ അറിഞ്ഞു ചെയ്തു. അത് ഞങ്ങൾക്ക് സായിനെ ബോധ്യപ്പെടുത്തുന്ന കാര്യം മാത്രം ഞങ്ങൾക്ക് ഇനി പറയാനുള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല എന്തായാലും. പിന്നെ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ലൈഫ് ഇനി ബെറ്റർ ആവും എന്നുള്ളത് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഞങ്ങളെ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ലൈഫിൽ അങ്ങനെ പ്രശ്നങ്ങളോ അടി ഉണ്ടാക്കണം, ഞങ്ങളല്ല, ഞങ്ങൾ എന്നും അടി ഉണ്ടാക്കുന്ന ആൾക്കാരാണ്, ഞങ്ങൾക്ക് അങ്ങനെ ജീവിതത്തിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ടും നല്ല രീതിയിൽ, ഞങ്ങൾ ഞാൻ എൻ്റെ വഴിക്കും സായി സായിൻ്റെ വഴിക്കും പോണ ആളാണ്. പക്ഷെ മേ ബി സായിക്ക് അവിടെ ചെന്നപ്പോൾ റിയലൈസേഷൻ വന്നിട്ടുണ്ടാവും ഒരു ഫാമിലി എങ്ങനെയാവണം എന്നുള്ളതും. അതായത് കാരണം അവിടെ മൊബൈലും സാധനങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ എല്ലാവരും നല്ല ചിരിച്ച് കളിച്ച് എല്ലാവരും ഫാമിലി പോലെ നിൽക്കുമ്പോൾ സായിക്ക് മനസ്സിലായിണ്ടാവും, ഓ ഞാൻ എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളുണ്ടല്ലോ അത് തിരിച്ച് പിടിക്കുന്നത്. അങ്ങനെയുള്ള തിരിച്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു മനുഷ്യൻ്റെ നല്ലൊരു ക്വാളിറ്റിയാണ്, മനുഷ്യത്വമുള്ള ആളാണ്. ഞാൻ എപ്പോഴും പറയും സായിക്ക് എന്നെക്കാളും നല്ല മനുഷ്യത്വമുണ്ട്. ഞാനും ചിലപ്പോൾ വളരെ ക്രൂരമായുള്ള പെണ്ണ് ചിലപ്പോൾ പറയുന്നുണ്ടാവുക, സായി നല്ല പറഞ്ഞാൽ നല്ലൊരു മനുഷ്യത്വമുള്ള ഒരാൾ തന്നെയാണ് സായി. ഇനി ഞങ്ങൾ എക്സൈറ്റഡ് ആണ് സായി വരാൻ വേണ്ടിയിട്ട്. പുതിയ ലൈഫല്ല, ഒരു നല്ല ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഓൾറെഡി ഹാപ്പിയാണ്, ഇനി ഞങ്ങൾ കൂടുതൽ ഹാപ്പി ആവണല്ലോ. ടച്ച് വിട്, ഒന്നും പറ്റാതിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ, എനിക്ക് ഇതിനെ കുറിച്ച് അത്ര പറയാനുള്ളൂ. ബാക്കി ഞങ്ങൾ എപ്പിസോഡ് കണ്ടിട്ട് ബാക്കി പറയാം. എന്തായാലും ഞാൻ ഹാപ്പിയാണ് സായി ചെയ്തതിന്, ഒരു തെറ്റുമില്ല, ഒരു പ്രശ്നമില്ല. പിന്നെ ഞങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കാനും കച്ചറ ഉണ്ടാക്കാനും പോവില്ല, കാരണം എനിക്ക് സായിനെ അറിയാം, സായിക്ക് എന്നെ അറിയാം, അത്രേ ഉള്ളൂ. ഇനി വേറെ ഒരു ക്വസ്റ്റ്യനും ഒരു ചോദ്യങ്ങളും ഒന്നും വേണ്ട, അത്രേ ഉള്ളൂ. എന്തായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ കമൻ്റ് ഇടും, നിങ്ങൾ എന്ത് വേണമെങ്കിലും കമൻ്റ് ഇടും. ഞങ്ങൾ അതൊക്കെ നോക്കി കണ്ടും നിർത്തി കാത്തിരിക്കുന്നുണ്ട്. റിപ്ലൈ ഒന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ ചില സാധനങ്ങൾ കാണുമ്പോൾ മാത്രം ഞങ്ങൾ എന്തായാലും പറയും, അത്രേ ഉള്ളൂ. അത് നിങ്ങൾ ക്ഷമി, അത്രേ ഉള്ളൂ. ഞാൻ ഇനി ഇന്നത്തെ എപ്പിസോഡിൽ ബാക്കി പറയാം കേട്ടോ. ഓക്കേ.